ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്നേഹയും ധനുഷും മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ്. സ്നേഹയുടെ പ്രണയത്തെ പറ്റി ചോദിക്കുന്നുണ്ട് ധനുഷ്. എല്ലാം പറഞ്ഞതിന് ശേഷം തിരിച്ചു ചോദിക്കുകയാണ് സ്നേഹ. ഇത് കേട്ട് ധനുഷ് പറയുന്നു, പഠിക്കുന്ന കാലത്ത് ചില ക്രഷയ്ക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ തോന്നും, ഒരാളിവിടെ ആർക്കും മനസ്സ് കൊടുക്കാതെ കൊണ്ട് നടക്കുകയല്ലായിരുന്നോ? അവസാനം ചേരേണ്ടത് തന്നെ ചേർന്നു എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, അതെ, അതുകൊണ്ടായിരിക്കും എനിക്കും ആരോടും പ്രണയം തോന്നാത്തതും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്തതും. ഇനി അങ്ങോട്ട് എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്നും നമുക്കിടയിലേക്ക് ആരും വരണ്ട, ഞാനും ധനുഷും മാത്രമെന്നും സ്നേഹ പറയുന്നു. പെട്ടെന്ന് സ്നേഹമോളെ വിളിക്കുകയാണ് സേതുമാധവൻ. അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് സ്നേഹയും. ഇതേ സമയം മുറിയിൽ വല്ലാത്ത ടെൻഷനോടെ നടക്കുകയാണ് അർച്ചന. തൊട്ടരികിൽ തന്നെ ടെൻഷനോടെ ഇരിക്കുകയാണ് സച്ചിയും. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയേ പറ്റൂ, അതും തെളിവുകളോടുകൂടി തന്നെ. എന്നാലും ആ കട തന്നെ അവിടെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് അത് എങ്ങോട്ട് പൊളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് കടയായിരുന്നില്ല സച്ചിയേട്ടാ, ഈ വീട്ടിൽ നടക്കുന്ന നാടകത്തിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമായിരുന്നു ആ കട. നമ്മൾ വീണ്ടും അവിടെ അന്വേഷിച്ചെല്ലുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റു പോകത്തേ ഉള്ളൂ. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പലതും ധനുഷ് ചെയ്തിട്ടുണ്ട്. ഒരിടത്തും ഒരു പാളിച്ചയും പറ്റാതെയാണ് അയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. പലതും നമ്മൾ അറിയുന്നത് വളരെ വൈകിയാണ് എന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു, നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കുട്ടിയെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണം. അവൻ എങ്ങനെയുള്ള ആളായാലും നമുക്കെന്താ, സ്നേഹയുടെ കാര്യം ഓർക്കും തോറും മനസ്സിൽ ഒരു ആന്തലാണ്. ദിവസങ്ങൾ നമുക്ക് കുറച്ചേ ഉള്ളൂ, അവൾക്കാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല നമ്മളോട് ദേഷ്യവും. ഇനി എന്ത് ചെയ്താലാണാവോ എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ അർച്ചന ടെൻഷനോടെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, താൻ ടെൻഷനാകണ്ട, നോക്കിക്കോ, വിവാഹത്തിന് മുമ്പ് സ്നേഹയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടോളും. എന്തൊക്കെ പറഞ്ഞാലും അവളെ നമുക്കറിയാലോ. എല്ലാം കഴിയുമ്പോൾ അവളായിട്ട് തന്നെ അവന് വേണ്ടെന്ന് വെച്ചോളും. വിവാഹശേഷമാണൊക്കെ അവൾക്ക് മനസ്സിലാകുന്നതില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? ഇത് മുടങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ അവൻ്റെ വാക്കും കേട്ട് അവനോടൊപ്പം അവൾ ഒളിച്ചോടി വല്ലതും പോയാലോ? പിന്നെ എന്നേക്കുമായി നമുക്ക് സ്നേഹം നഷ്ടപ്പെടുമെന്ന് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് മർച്ചന് പറയുമ്പോൾ സച്ചി പറയുന്നു, അത് തൻ്റെ തോന്നല് മാത്രമാണ്, സ്നേഹ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒന്നുമില്ലെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള പെണ്ണല്ലേ അവള്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു എന്ന് കരുതി ഒളിച്ചോടി പോകാനുള്ള മണ്ടത്തരം അവൾ കാണിക്കില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലം മുതലേ അത്യാവശ്യം പക്വതയുള്ള കുട്ടിയായിരുന്നു അവള്. പിന്നെ ഇപ്പോൾ അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അവൾ വീണ് പോയിട്ടുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്. താനെന്താ ആലോചിക്കുന്നതെന്നും സച്ചി ചോദിക്കുന്നു. സച്ചിയേട്ടനിപ്പോൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. ധനുഷിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് ധനുഷ് പഠിച്ച സ്കൂളിൻ്റെയും കോളേജിൻ്റെയും കാര്യം പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് ധനുഷിൻ്റെ രജിസ്ട്രേഷൻ ബുക്ക് നോക്കിയാൽ എല്ലാ വിവരവും കിട്ടില്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും പേരും ശരിയായ അഡ്രസ്സും ഒക്കെ. ഒറിജിനൽ അച്ഛനും അമ്മയും ഇത് തന്നെയാണോ എന്നും അറിയാലോ. അതൊരു സാധ്യതയാണ്, പക്ഷേ അവർ പറഞ്ഞത് ഫേക്ക് ആണെങ്കിലോ? ഇല്ലാത്ത സ്കൂളിൻ്റെയും പേരിൻ്റെയും ഡീറ്റെയിൽസ് ആണ് അവർ പറഞ്ഞെങ്കിലോ? പിന്നെ ഒരു പ്രയോജനവും കാണില്ല. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനിയുള്ള ഒരു ചെറിയ സാധ്യത പോലെ നമ്മൾ തള്ളിക്കളയേണ്ടെന്നും സച്ചി പറയുന്നു. പക്ഷേ സച്ചിയേട്ട, ഇങ്ങനൊരു ആവശ്യം വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാനതൊന്നും ഓർത്ത് വെച്ചില്ലെന്ന് അർച്ചന പറയുന്നു. അത് സാരമില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുന്ന സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണിപ്പോൾ അർച്ചന. പിന്നീട് കാണിക്കുന്നത് ധനുഷിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് സന്ദീപ്. കമ്പനിയിൽ ചെന്ന് അവൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും എടുക്കുകയാണ് സന്ദീപ്. സഹായത്തിനായിട്ട് അനൂപുമുണ്ട്. ധനുഷിൻ്റെ SSSLC സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. എന്നിട്ട് ഡീറ്റെയിൽസ് അനൂപ് സച്ചിയോട് പറയുന്നു. എന്നിട്ട് ധനുഷ് പഠിച്ച സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും. ഹെഡ്മാസ്റ്ററെ കാണാനായി പോകുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു, സാർ, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് 2005-2006 കാലഘട്ടത്തിലെ ഇവിടുത്തെ SSLC ബാച്ചിലുണ്ടായിരുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഏത് സ്റ്റുഡൻറ്റിൻ്റെ എന്ന് ഹെഡ്മിസ്റ്റർ ചോദിച്ചപ്പോൾ പേര് ധനുഷിൻ്റേതാണ്, പേര് ധനുഷ് എന്നാണ്. ധനുഷ് എസ്. ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഈ സ്റ്റുഡൻറ്റുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? ബന്ധം ഞാൻ ധനുഷിൻ്റെ ബ്രദറാണ് സാർ. ഇപ്പോൾ ഒരു കാര്യത്തിന് അവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയുടെ ആവശ്യം വന്നു, അതാണ് ഞങ്ങൾ വന്നത്. സച്ചിദാനന്ദൻ എന്ന പേരും പറയുന്നുണ്ട്. മിസ്റ്റർ സച്ചിദാനന്ദൻ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് കരുതി ഡീറ്റെയിൽസ് എടുത്തു തരാനുള്ള ഒരു ഇതൊന്നും ഞങ്ങൾക്കില്ല. ധനുഷ് എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു എങ്കിൽ അയാൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അയാൾ വന്ന് റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് തന്ന 3-4 ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുക്കുന്നത്.
അതുകൊണ്ട് അത്രയും പറയുമ്പോൾ സച്ചി പറയുന്നു, അങ്ങനെ പറയില്ല സർ, കാരണം ധനുഷ് എന്ന എൻ്റെ അനിയൻ ഇന്ന് ജീവനോടെ ഇല്ല. അവൻ്റെ ചില സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. അതെ സാർ, സാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇന്നത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പാടാവുമെന്ന് അർച്ചനയും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ധനുഷ് എന്ന സഹോദരൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി വെച്ച് ഒരു റിക്വസ്റ്റ് തന്നാൽ മതി. ഇതിൽ രണ്ടു പേരും പെട്ടു. അയ്യോ സാർ, അതൊക്കെ നാട്ടിലാണ്, ഇനിയിപ്പോൾ അത് അവിടെ പോയി എടുത്തുകൊണ്ട് വരിക എന്നൊക്കെ വെച്ചാൽ. സാറിന് കോപ്പി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഞങ്ങൾ ഫോട്ടോ എടുത്തോളാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത് സാർ എന്നൊക്കെ അർച്ചന പറയുന്നു. അങ്ങനെ തരാൻ ഞങ്ങൾക്ക് റൂൾ ഇല്ലാത്തതാണ്. പിന്നെ നിങ്ങൾ ഇതിനെ ഇത്ര ദൂരം വന്നുകൊണ്ട് വീണ്ടും ഞാൻ നോ പറയുന്നില്ല. എന്നിട്ട് അവിടുത്തെ പ്യൂണിനെ അവിടേക്ക് വിളിച്ചു. സുരേഷിനോട് പറയുന്നു, 2005-2006 കാലഘട്ടത്തിലെ കുട്ടികളുടെ പാസ്ഔട്ടായ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തിട്ട് വരാൻ. അയാൾ എടുക്കാൻ പോയ സമയത്തിന് ബ്രദർ എങ്ങനെയാണ് മരിച്ചത് എന്ന് ഹെഡ്മിസ്റ്റർ ചോദിക്കുന്നു. ആക്സിഡൻ്റ് വല്ലതുമാണോ എന്ന് ചോദിക്കുന്നു. അതെ സാർ, കാർ ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് സച്ചിയും പറയുന്നുണ്ട്. ഇതേ സമയം ആ കോളേജിലേക്ക് വന്നിരിക്കുകയാണ് ധനുഷ് പഠിച്ച മറ്റൊരു കോളേജിലേക്ക് വന്നിരിക്കുകയാണ് സന്ദീപും അനൂപും. അവിടുത്തെ പ്യൂണിനോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു അനൂപ്. അയാൾ ഡീറ്റെയിൽസ് ഫുൾ എടുത്തു വെച്ചിരിക്കുന്നു. അവിടെ ഒരു അച്ഛനായിരുന്നു പ്രിൻസിപ്പളായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അനൂപിനെയും സന്ദീപിനെയും. ഇവിടെ പഠിച്ചവരുടെയും പഠിക്കുന്നവരുടെയും യാതൊരു ഡീറ്റെയിൽസും ഞങ്ങൾ പുറത്തുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതല്ല. പിന്നെ മധു അത്രയ്ക്ക് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സമ്മതിക്കുന്നത് എന്ന് അച്ഛൻ പറയുന്നു. നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് അച്ഛൻ. ഇതേ സമയം സച്ചിയും അർച്ചനയും പോയ ആ സ്കൂളിലെയും ഇതുപോലെ തന്നെ പ്രിൻസിപ്പൽ പ്യൂൺ കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഡീറ്റെയിൽസ്. 2005-2006 ബാച്ചിൽ ഒരു ധനുഷ് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയല്ലേ സച്ചിദാനന്ദൻ്റെ അനിയൻ എന്ന് ചെക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് അത് കൊടുക്കുകയും ആ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് സച്ചിക്ക്. സച്ചി അർച്ചനയും അത് പരിശോധിക്കുന്നുണ്ട്. ഇതേ സമയം അനൂപും സന്ദീപും പരിശോധിക്കുകയാണ് ധനുഷിൻ്റെ ഡീറ്റെയിൽസ്. ഇതേ സമയം ധനുഷ് മുറിയിലിരിക്കുകയായിരുന്നു. മാഷേ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് സ്നേഹ അവിടേക്ക് വന്നു. വിശക്കുന്നുണ്ടോ എന്ന് ധനുഷും പറയുന്നു. എന്നാലേ ആ ചെറിയ രീതിയിലുള്ള വിശപ്പങ്ങ് മാറ്റാമെന്ന് പറഞ്ഞ് സ്നേഹ ധനുഷിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹോളിൽ ഡൈനിങ് ടേബിളിലിരുത്തി ധനുഷിന് ഭക്ഷണം കൊടുക്കുകയാണ് സ്നേഹ. ബാക്കി എല്ലാവരും കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അവൻ്റെ കേടത്തെയും കഴിച്ചു. സച്ചേട്ടനൊക്കെ പുറത്തു പോയിരിക്കുകയാണ്, ഏതോ സ്കൂളിലും കോളേജിലും പോകുന്നു എന്ന് ഫോണിൽ കൂടി പറയുന്നത് കേട്ടു. ധനുഷ് ചോദിക്കുന്നു, സ്കൂളിലും കോളേജിലുമോ എന്ന്? അവരുടെയൊക്കെ കാര്യം ആർക്കറിയാം എന്ന് സ്നേഹ പറയുമ്പോൾ പെട്ടെന്ന് ടെൻഷനോടെ എണീക്കുകയാണ് ധനുഷ്. ഇതെന്താ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ഓർത്തത്, എനിക്കൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് ധനുഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. വളരെ ധൃതിയോടെ ധനുഷ് ആരെയോ വിളിക്കുകയാണ്. ഇതേ സമയത്ത് സന്ദീപും അനൂപും സച്ചിയും അർച്ചനയും ഒരുമിച്ചെത്തിയിരിക്കുന്നു. രണ്ടുപേർക്കും കിട്ടിയ ഡീറ്റെയിൽസ് തമ്മിൽ പരിശോധിക്കുകയാണ്. എല്ലാം കണ്ടതിന് ശേഷം അനൂപ് പറയുന്നു, ഇവൻ ഫേക്ക് ആണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത്? മറ്റൊരാളുടെ പേരിലും അഡ്രസ്സിലും ജീവിച്ച് എല്ലാവരെയും പറ്റിക്കുകയല്ലേ അവൻ? അതെ, ധനുഷ് എന്ന് പറയുന്നത് വേറൊരാളാണ്. അവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ. നേരെ വീട് ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം. ഇത് കേട്ട് അർച്ചന പറയുന്നു, അവൻ സത്യം പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ദേഹം നോവുമ്പോൾ സത്യങ്ങൾ അവൻ പറഞ്ഞോളും എന്ന് സന്ദീപ് പറയുന്നു. അങ്ങനെ ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അനൂപ് പറയുന്നു, അതിന് പ്രൂഫ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ അച്ഛു? ഈ വിവാഹത്തിന് നമുക്ക് സമ്മതമല്ല എന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ തെളിവും കൊണ്ടുപോയി കാണിച്ചാൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെന്ന് അവൻ വരുത്തി തീർക്കും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ തന്നെ അത് നിഷ്പ്രയാസം സാധിക്കാനും പറ്റും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണോ പറയുന്നതെന്ന് സച്ചി. അങ്ങനെ വേണ്ട, നമ്മളിത് കണ്ടുപിടിച്ചുവെന്ന് ധനുഷോ മറ്റാരെങ്കിലോ അവൻ്റെ കേടത്തെയോ സ്നേഹയോ അറിയരുത്. അവരറിഞ്ഞാൽ അന്ന് ആ ചായക്കടയും കടക്കാരനെയും കാണാതായതുപോലെ ഇതും ആയിത്തീരും. പിന്നെ എന്ത് വേണമെന്നാണ് നീ പറയുന്നതെന്ന് അനൂപ് ചോദിക്കുന്നു. അവൻ ആ വീട്ടിലേക്ക് വരാനും ഇങ്ങനെയൊരു വിവാഹം ഇതുവരെ വരാനും മുൻകൈ എടുത്ത ഒരാളുണ്ടല്ലോ. ആര്? നന്ദേട്ടനോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, അതെ, നന്ദേട്ടനെ സത്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. തെളിവുകൾ നിർത്തി നമ്മൾ പറഞ്ഞത് സത്യങ്ങളായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോഴും നീ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. നന്ദൻ വിശ്വസിക്കുമോ? അഥവാ നന്ദൻ വിശ്വസിച്ചാൽ തന്നെ നന്ദൻ ഈ കാര്യം ധനുഷിനോട് ചോദിച്ചാൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നന്ദൻ പറയില്ലേ? ധനുഷ് പറയില്ലേ? അർച്ചന പറയുന്നു, പറയും. അതുകൊണ്ട് ഈ കാര്യം നന്ദേട്ടനോട് മാത്രം പറയാം. പറയുക മാത്രമല്ല, നമ്മൾ ഇന്ന് പോയെടുത്തൊക്കെ നാളെ നന്ദേട്ടനെയും കൊണ്ടുപോയി നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. സ്വയം കണ്ടുപോ